നൗ വി ആർ മൂവിങ് ടു ഓപ്പറേഷൻസ് ഓൺ ഇൻറ്റീചേഴ്സ് എന്നാണ് ഇൻറ്റീചേഴ്സിൻ്റെ ഓപ്പറേഷൻ വാട്ട് ആർ ദ ഫോർ ഓപ്പറേഷൻ ഇൻ മാത്തമാറ്റിക്സ് അഡീഷൻസ് അട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് അല്ലേ സോ ലെറ്റ് അസ് മൂവ് ടു അഡീഷൻ ഓഫ് ഇൻറ്റീച്ചേഴ്സ് എന്നാണ് ഓക്കെ അഡീഷൻ ഓഫ് ഇൻറ്റീച്ചേഴ്സ് മീൻസ് ദർ ആർ ത്രീ കേസസ് ആണ് എത്ര കേസസാണ് ത്രീ കേസസ് ആണ് The teacher will give you an example. Go through the example and you can answer the uh, 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 checkpoint questions also. Okay. So let us see the numbers. Teacher is taking with the number 3 and 7. First, teacher is taking both are positive. Okay. And the operation is addition. What teacher is doing? Addition. Both are positive numbers. But 3 plus 7. All of you know 10. Understood. ക്ലിയർ ആയല്ലോ ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ് നെഗറ്റീവ് ത്രീ പ്ലസ് നെഗറ്റീവ് സെവൻ സി ബോത്ത് ആർ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ പട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആഡ് ആൻഡ് ഗീവ് പോസിറ്റീവ് നമ്പർ കൊടുത്തു അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ വാട്ട് വി ഡു ബോത്ത് ആർ നെഗറ്റീവ്സ് ആഡ് ആൻഡ് ഗീവ് സെയിം സൈൻ അപ്പോൾ റിസൾട്ടും എന്തായി സെയിമിൽ കടന്നു നെഗറ്റീവ് ത്രീ നെഗറ്റീവ് സെവൻ വിൽ ഗിവ് യു ആൻ ആൻസർ ഓഫ് നെഗറ്റീവ് ടെൻ ക്ലിയർ ആയല്ലോ രണ്ടാളും നെഗറ്റീവ് ആയപ്പോൾ റിസൾട്ടും നെഗറ്റീവായി ബോത്ത് ഓഫ് ദ മാർ പോസിറ്റീവ് റിസൾട്ട് ഈസ് ആൾസോ പോസിറ്റീവ് ക്ലിയർ അപ്പം ടീച്ചർ ഈസ് ടേക്കിംഗ് അനദർ കേസ് ആട്ടോ നെഗറ്റീവ് ത്രീയും പ്ലസ് സെവനും എടുത്തു ടീച്ചറെ ഓർ ഇതിൻ്റെ തന്നെ റിവേഴ്സ് കേസാട്ടോ ഓർ മ ത്രീ പ്ലസ് മൈനസ് സെവൻ ഒരാൾ നെഗറ്റീവ് സി ഈ രണ്ട് കേസസ് എടുക്കുമ്പോൾ കണ്ടീഷൻ എന്താണ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് നെഗറ്റീവ് എന്നാണ് ഒരാൾ നെഗറ്റീവിലാണ് ഒരാൾ പോസിറ്റീവിലാണ് ആണല്ലോ സോ ക്യാൻ യു ആഡ് ദം ഇവർ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലാണോ അല്ല ഇഫ് ദേ ആർ ഇൻ ദ സെയിം ഗ്രൂപ്പ് ആഡ് ആൻഡ് ഗീവ് സെയിം സൈൻ്റെ ടീച്ചർ പറഞ്ഞു ടെന്ന് കൊടുത്തു ഇവിടെ മൈനസ് ടെന്നും കൊടുത്തു പക്ഷെ ഇവിടെ അഡീഷൻ ആണോ അനോ സോ വെൻ വൺ നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് അതർ നമ്പർ ഈസ് നെഗറ്റീവ് യു കാണ്ട് ആഡ് ദം നിങ്ങൾ എന്ത് ചെയ്യണം യു ഹാവ് ടു സപട്രാക്ട് ദം എന്നാണ് അവരെ സപട്രാക്റ്റ് ചെയ്യണം അപ്പം നമ്പർ മാത്രം എടുത്ത് സപ്ട്രാക്ഷൻ ചെയ്യൂ സെവനും ത്രീയുമാണ് സെവൻ്റെയും ത്രീയുടെയും ഡിഫറൻസ് എത്രയാ ഫോർ ആണ് അപ്പോൾ ഇവിടെ അഡീഷൻ ഈസ് നോട്ട് പോസിബിൾ വൈ ബിക്കോസ് വൺ ഈസ് പോസിറ്റീവ് വൺ ഈസ് നെഗറ്റീവ് ആണ് സോ വി വാട്ട് വി ഹാവ് ടു ഡു സബ്ട്രാക്ഷൻ ചെയ്തു ടീച്ചർക്ക് റിസൾട്ട് ഫോർന്ന് കിട്ടി ഇവിടെ നമ്പർ സെയിം ആണ് റിസൾട്ട് ഫോർ തന്നെയാണ് ബട്ട് ലുക്ക് അറ്റ് ദ സൈൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദ റിസൾട്ട് തിങ്ക് അബൌട്ട് ദ ബിഗ് നമ്പർ ഇവിടെ ബിഗ് നമ്പർ ആരാ സെവൻ ആണ് വാട്ട് ഈസ് ഇറ്റ് സൈൻ ാണ് സോ റിസൾട്ട് പോസിറ്റീവ് ബട്ട് ഇൻ ദ സെയിം കേസ് ഓഫ് സെക്കൻഡ് വണ്ണിൽ എന്താ സെവൻ തന്നെയാണ് ബിഗ് നമ്പർ ബിക്കോസ് വി ബികോസ് മൈനസ് ത്രീ അല്ലേ ചെയ്തത് അപ്പോൾ സെവൻ തന്നെയാണ് ബിഗ് ബട്ട് സൈൻ ഓഫ് സെവൻ ഈസ് മൈനസ് സോ റിസൾട്ട് ഈസ് ആൾസോ മൈനസ് അപ്പോൾ സൈൻ എന്ന് പറയുന്ന ആള് ബേസ്ഡ് ഓൺ ബിഗ് നമ്പർ ആണ് അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ആരെയും നോക്കേണ്ടത് ബിഗ് നമ്പറിനെ Give the same sign and if a big number positive result positive. If a big number negative, so result is negative. So what are the three cases? Both of them are positive, add and give positive. Both of them are negative, add and give negative sign. One negative, one positive means subtract them. So we have a result. Give the sign as big number sign. ക്ലിയർ ടീ ദി റിസൾട്ട് സൈൻ ഓഫ് ദ റിസൾട്ട് ഈസ് സെയിം ആസ് സൈൻ ഓഫ് ദ ബിറ്റ് നമ്പറിനാണ് ഇവിടെ വലിയ ആളുടെ കൂടെയാണ് റിസൾട്ട് പോവുക ഇവിടെ നിങ്ങൾ പറയും ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ അസൻഡിങ് ആൻഡ് ഡിസെൻഡിംഗ് ഓർഡർ വെന്യൂ സ്റ്റഡി ചെയ്യും ടീച്ചർ ടോൾ യു നെഗറ്റീവ് നമ്പേഴ്സ് ആർ ആൾവേസ് ലെസ് ദാൻ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു ബട്ട് ഹിയർ വി നീ ടു ഡയറക്ഷൻ ആണ് നോക്കുന്നത് അല്ലേ അപ്പോൾ ഡയറക്ഷൻ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരുന്നത് നെഗറ്റീവ് എന്നുള്ള ഡയറക്ഷൻ കാരണം ത്രീയിൽ നിന്നും നമ്മൾ നെഗറ്റീവിലേക്കാണ് പോകുന്നത് ബട്ട് ഇവിടെയോ നെഗറ്റീവ് ത്രീയിൽ നിന്നും പോസിറ്റീവിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് റിസൾട്ട് പോസിറ്റീവ് നിർത്തുന്നത് ഇവിടെ നമ്മൾ വി ആർ മൂവിങ് ടു നെഗറ്റീവ് ഡയറക്ഷനാണ് അതുകൊണ്ടാണ് ആൻസർ നെഗറ്റീവ് ഫോ നൗ ലെറ്റ് എസ് മൂവ് ടു ആഡ് ദ ഫോളോയിങ് സം ചെക്ക് പോയിൻറ്റ് ക്വസ്റ്റ്യൻസ്റ്റോ ഫോർ ക്വസ്റ്റ്യൻസ് ആർത് ഫസ്റ്റ് വൺ നോക്കൂ മൈനസ് ട്വൻ്റി ഫൈവും പ്ലസ് ട്വൻ്റി ഫൈവുമാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ വൺ നെഗറ്റീവ് വൺ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഈസ് നോട്ട് പോസിബിൾ എന്നാണ് വട്ട് വി ഹാവ് ടു ഡു സബ്ട്രാക്ഷൻ ആണ് ബട്ട് ലുക്ക് അറ്റ് ദിസ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് ആരാ സീറോ ആണ് ഇവിടെ അല്ലേ ആൻഡ് സീറോ ഹാസ് എനി സൈൻ ടീച്ചർ പറഞ്ഞു ബിഗ് നമ്പർ സൈൻ കൊടുക്കണമെന്ന് പക്ഷേ ഇവിടെ സീറോ ആയതുകൊണ്ട് സൈൻ വേണോ നോ ഫിനിഷ്ഡ് ഫോർ പ്ലസ് മൈനസ് സിക്സ് വൺ പോസിറ്റീവ് വൺ നെഗറ്റീവ് ആണ് അഡീഷൻ പോസിബിളല്ല സപ്ട്രാക്ട് ചെയ്തോളൂ സിക്സ് മൈനസ് ഫോർ ടു ആണെന്ന് നിങ്ങൾക്ക് അറിയാം റിസൾട്ട് ടു കിട്ടിയാൽ സൈൻ എന്താ ടീച്ചർ പറഞ്ഞത് ഫോറിൽ നിന്നും നെഗറ്റീവിലേക്കാണ് അപ്പോൾ റിസൾട്ടും നെഗറ്റീവ് എന്നാണ് ക്ലിയറിറ്റി വരണെങ്കിൽ ബിഗ് നമ്പർ സിക്സ് ആണ് സിക്സിൻ്റെ സൈൻ നെഗറ്റീവാണ് റിസൾട്ട് നെഗറ്റീവ് നെഗറ്റീവ് ടു ആൻഡ് എയ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടു പ്ലസ് ആണ് നേർത്തം ചെയ്തത് അതേ മെത്തേഡാണ് അഡീഷൻ പോസിബിൾ അല്ല ബിക്കോസ് ദേ ആർ ഓഫ് ഡിഫറെൻ്റ് സൈനുകളാണ് സോ സപട്രാക്ട് ചെയ്യുക എയ്റ്റ് മൈനസ് ടു സിക്സ് എന്ന് ചെയ്തു സിക്സ് ഈസ് അവർ റിസൾട്ട് വട്ട് വിച്ച് നമ്പർ ഈസ് പോസിറ്റീവ് സോറി ആ ബിഗ് നമ്പർ ഈസ് ആണ് റിസൾട്ട് ഈസ് ആൾസോ പോസിറ്റീവെന്ന് കൊടുത്തു ഫോർട്ടീൻ പ്ലസ് മൈനസ് നയൻറ്റീൻ ഹിയർ ആൾസോ അഡീഷൻ അല്ല വൺ നെഗറ്റീവ് വൺ പോസിറ്റീവ് എന്നാണ് അപ്പോൾ റിസൾട്ട് ഫൈവ് ആണ് സൈൻ എന്താ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് മൂവ് ചെയ്യണത് അപ്പോൾ മൈനസ് ഫൈവ് എന്നാണ് ക്ലിയർ ടു ആൾ അല്ലെങ്കിൽ നെഗറ്റീവ് നയൻറ്റീ നയൻറ്റീൻ ഈസ് ബിഗ് സൈൻ ഓഫ് നയൻറ്റീൻ ഈസ് മൈനസ് റിസൾട്ട് ഈസ് മൈനസ് ക്ലിയർ ടു ആൾ നെക്സ്റ്റ് വി നീഡ് ടു ആഡ് ദ നമ്പേഴ്സ് തന്നെയാണ് അഡീഷൻ തന്നെയാണ് ബട്ട് യൂസിങ് നമ്പർ ലൈൻ യൂസ് ചെയ്യണം എന്നാണ് അല്ലേ വിച്ചാർ ദ നമ്പേഴ്സ് ടു ബി ആഡ് ഫൈവ് ആൻഡ് സെവൻ ആണ് അപ്പോൾ ഫൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ സെവൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ് അപ്പോൾ നമ്മൾ എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത് ഫൈവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ എവിടേക്കാണ് റൈറ്റ് സൈഡിലേക്കാണ് മൈനസ് സെവൻ ആയിരുന്നെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ ജമ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു ജമ്പായി വൺ സെവൻ സ്റ്റെപ്സ് ആട്ടോ ജംപ് ചെയ്യേണ്ടത് ഇപ്പോൾ വൺ സ്റ്റെപ്പായി ടു സ്റ്റെപ്പായി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ സെവൻ ജമ്പുകളാണ് അല്ലേ ടീച്ചർ ജമ്പ് ചെയ്യാണ് കേട്ടോ ഓരോ അതും ജമ്പ് ചെയ്യുക എങ്ങനെ ജമ്പ് ചെയ്യേണ്ടത് ഓരോ യൂണിറ്റ് വൈസ് ആണ് ജമ്പിങ് കേട്ടോ ഫസ്റ്റ് യൂണിറ്റിലേക്ക് സെക്കൻഡ് യൂണിറ്റ് തേർഡ് അങ്ങനെ സെവൻ ജമ്പുകൾ കംപ്ലീറ്റഡായി അപ്പോൾ നമ്മളിവിടെ എത്തി അപ്പോൾ ഇത് ഏതാണ് നമ്പർ എന്ന് നമുക്ക് അറിയണം അല്ലേ ആ നമ്പർ അറിയാനായിട്ട് നമ്മളിവിടെ വാല്യൂ കൊടുക്കുക ആഫ്റ്റർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് സോ നമ്മുടെ റിസൾട്ട് എത്രയാ ഫൈവ് പ്ലസ് സെവൻ ഈസ് ഈക്വൽ ടു ട്വൽവ് ക്ലിയർ ടു ഓൾ ലിസൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ആൻഡ് മൈനസ് സിക്സ് എന്നാണ് ടൂലാണ് നമ്മൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് നെഗറ്റീവ് സൈഡിലേക്കാണ് പോകേണ്ടത് അല്ലേ അപ്പോൾ ടീച്ചർ നെഗറ്റീവ് സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡിൽ ടൂനെ നിർത്തുക അപ്പം നമുക്കിവിടെ സീറോ ഇവിടെ വൺ സോറി സീറോ ഇവിടെ അല്ലല്ലോ ഇവിടെ ടു ഇവിടെ വൺ ഇവിടെ സീറോ ഇതാ സീറോ കഴിഞ്ഞിട്ട് വൺ ടുന്ന് ടീച്ചർ മാർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ടൂലാണല്ലേ നമുക്ക് പോകേണ്ടത് ഏത് ഡയറക്ഷനിലേക്കാണ് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് സി ഇത് വെറും മാർക്കിംഗ് അല്ല വൺ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആട്ടോ യു ഹാവ് ടു യൂസ് യുവർ സ്കെയിൽ ആൻഡ് പെൻസിൽ ടു മാർക്ക് ദ സെയിം സോ ലെസ് ബിഗിൻ ഫ്രം ടു ദെൻ നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ജമ്പ് അല്ല വി ഹാവ് ടു മൂവ് ടു ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് അപ് ടു എത്ര വരണം നെഗറ്റീവ് സിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിക്സ് ജംപ്സ് എന്ന് മനസ്സിൽ വിചാരിക്കാം ഓക്കെ നെഗറ്റീവ് സിക്സാണ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ജമ്പ് ചെയ്യുന്ന ഡയറക്ഷൻ ഈസ് ഏതാണ് ലെഫ്റ്റ് സൈഡാണ് ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡാണ് ബിക്കോസ് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആൻഡ് ഹൗ മെനി ജംസ് റിക്വയേർഡ് ആണ് മൈനസ് സിക്സ് ജംസ് അല്ല സിക്സ് ആണ് പക്ഷേ ടു ദ നെഗറ്റീവ് ഡയറക്ഷനിക്ക് വൺ ജംപ് ബൈ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഇവിടെ എത്തണം നമുക്ക് ബാക്ക് വേഡ് ചെയ്തോളൂ സീറോടെ സൈഡിൽ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ

മൈനസ് സെവൻ മൈനസ് എയ്റ്റ് എടുത്തു ടീച്ചർ ആണല്ലോ ഇനി ടീച്ചറുടെ ക്വസ്റ്റ്യൻ നോക്കൂ മൈനസ് എയ്റ്റിലാണ് ടീച്ചർ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇതിൽ നിന്നും ടീച്ചർ എങ്ങടാ മൂവ് ചെയ്യേണ്ടത് മൈനസ് വണ്ണിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വണ് എന്ന നമ്പർ ഇവിടേക്കല്ലാട്ടോ നെഗറ്റീവ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ജമ്പാണ് ഡയറക്ഷൻ എവിടേക്കാണ് നെഗറ്റീവ് ഡയറക്ഷനിക്കാണ് അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഒരു ജമ്പ് ജമ്പെന്നാണ് ഓക്കെ വൺ ജമ്പ് ടു നെഗറ്റീവ് ഡയറക്ഷൻ എന്നാണ് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വീണ്ടും ഒരു ജമ്പ് കൂടെ ചെയ്യുക എന്നല്ല അത് നെഗറ്റീവ് എയ്റ്റിൽ നിന്ന് ഈ നെഗറ്റീവ് വണ്ണിലേക്ക് എത്തണതല്ല ഓക്കെ അപ്പോൾ നെഗറ്റീവ് എയ്റ്റിന്ന് ഒരേ ഒരു ജമ്പ് ആവശ്യമുള്ളൂ അത് ലെഫ്റ്റ് സൈഡിക്കാണ് വേണ്ടത് കാരണം നെഗറ്റീവാണ് ഡയറക്ഷൻ അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇവിടെയാണ് റിസൾട്ട് എത്രയാണ് മൈനസ് നയൻ മൈനസ് എയ്റ്റ് പ്ലസ് മൈനസ് വൺ നമ്മൾ ആദ്യം പഠിച്ച റൂൾ ആയിരുന്നു ബോത്ത് ഓഫ് ദ മാർ നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ആൻഡ് ഗീവ് ദ സെയിം സൈൻ എന്നായിരുന്നു അല്ലേ അതേ ഗ്രൂപ്പിലേക്ക് തന്നെ അവരെ ഉൾപ്പെടുത്തുക മൈ ചിൽഡ്രൺ ആക്ച്വലി ദസ്റ്റ്യൻ ഈസ് നെഗറ്റീവ് ഫോർട്ടീൻ ആൻഡ് പ്ലസ് ഫോർട്ടീൻ എന്നാണ് കേട്ടോ ചെയ്യേണ്ടത് ബട്ട് ടീച്ചർ ഡോൺ ഹാവ് ഇന്നോ സ്പേസ് ആണ് ഇവിടെ സ്പേസ് മാക്സിമം മൈനസ് ട്വൽവാണ് അപ്പോൾ ടീച്ചർ ഈ ക്വസ്റ്റിനെ അങ്ങോട്ട് മാറ്റുക കേട്ടോ ബോത്താർ സെയിം ആൻസർ ആണ് സെയിം ക്വസ്റ്റൻ ആക്കുകയാണ് നെഗറ്റീവ് ട്വൽവും പോസിറ്റീവ് ട്വൽവും ഒക്കെ അപ്പോൾ ടീച്ചർ ഇവിടെയാണ് നെഗറ്റീവ് ട്വൽവിലാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനി നോക്കൂ നമുക്ക് പോവേണ്ടത് എവിടേക്ക് ആ ട്വൽവ് ജംപ്സ് ആണ് ചെയ്യേണ്ടത് അല്ലേ ആ ട്വൽവ് ജംപ്സ് ഏത് ഡയറക്ഷനിലേക്ക് എവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കാണ് പോവേണ്ടത് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ടീച്ചർ ടോളിവുഡ് ടു മൂവ് ടു ലെഫ്റ്റ് സൈഡ് മൂവ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ റൈറ്റ് സൈഡിൽ എത്ര ജമ്പുകൾ വേണം ട്വൽവ് ജമ്പുകൾ വേണം എന്നാൽ ജമ്പ് ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ടീച്ചർ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ ടീച്ചറുടെ റിസൾട്ട് എത്രയായിരുന്നു എത്രയായിരുന്നു നോക്കൂ ആ സീറോ ആണ് അല്ലേ ടീച്ചറുടെ റിസൾട്ട് സീറോ ആണ് അത് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതല്ലേ രണ്ട് നമ്പേഴ്സും ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ് ആക്ച്വലി സീറോ തന്നെയാണ് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ട്വൽവ് ആണ് കേട്ടോ ട്വൽവ് ജംസ് ഇവിടെ നമുക്ക് ആകെ ഒരു സിംഗിൾ ജമ്പാണ് പക്ഷെ ഈ സിംഗിൾ ജമ്പ് നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്കും ഇവിടെ പോസിറ്റീവായതുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലേക്കുമാണ് നമ്മൾ മൂവ് ചെയ്തത് ക്ലിയർ ആയാലും അത് മറക്കരുത് ആരോ മാർക്ക് കാണിക്കണം അപ്പോഴാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുക ക്ലിയർ ടു ആൾ എനി ഡൗട്ട് സബ്ട്രാക്ട് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈ സെയിംസ് അഡീഷൻ തന്നെയാണ് സോ വി നീഡൻ വാണ്ട എനി എക്സ്പ്ലനേഷൻ നാൾ ഡയറക്ട്ലി വി ക്യാൻ മൂവ് ദ സെയിം സിക്സ് മൈനസ് ത്രീന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സിക്സ് മൈനസ് ത്രീ എല്ലാവർക്കും അറിയാവുന്നതാണ് അണ്ടർ ആണ് ത്രീ എന്നാണ് അല്ലേ അടുത്തത് ട്വൽവ് മൈനസ് ഓഫ് മൈനസ് ഫൈവ് എന്നാണ് നോക്കൂ ഇവിടെ രണ്ട് ബ്രാക്കറ്റാണ് ഒരു മൈനസ് സൈൻ ഇവിടെ ഉള്ളിലൊരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ ബ്രാക്കറ്റ് തുറക്കണം അപ്പം ട്വൽവിന് ഒരു പ്രശ്നമില്ല ട്വൽവ് ഫസ്റ്റ് നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ ഓപ്പൺ ആയിട്ട് ബട്ട് ഫൈവ് തുറക്കണമെങ്കിൽ നമുക്ക് ഈ സൈൻ ഇവിടെ കൊടുക്കണം കാരണം പോസിറ്റീവ് ആകുമ്പോൾ നത്തിങ് വിൽ ഹാപ്പൺ ബട്ട് നെഗറ്റീവ് ആകുമ്പോൾ അങ്ങനെയല്ല സോ രണ്ട് നെഗറ്റീവ്സ് വരുമ്പോൾ ടീച്ചറെ ഇത് ശ്രദ്ധിക്കുക ആരോ ശ്രദ്ധിക്കുക നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ് ആയിട്ട് മാറിയിട്ട് എത്രയോ നമ്പർ ഫൈവ് എന്നാവും ട്വൽവ് പ്ലസ് ഫൈവ് നിങ്ങൾക്ക് അറിയാം എത്രയോ ട്വൽവ് പ്ലസ് ഫൈവ് ആൾ ഓഫ് യു നോ സെവൻറ്റീൻ അല്ലേ ലെറ്റ് ആസ് മോ ടു സി ക്വസ്റ്റ്യൻ നെഗറ്റീവ് സെവൻ ഇൻ ബ്രാക്കറ്റ് ആണ് മൈനസ് ഓഫ് എയ്റ്റ് ആണ് ഇവിടെ ടോ അപ്പോൾ നോക്കൂ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് സെവൻ തന്നെ ടീച്ചർ എഴുതി ഇനി നെഗറ്റീവ് ഓഫ് എയ്റ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര തന്നെയാണ് നെഗറ്റീവ് എയ്റ്റ് എന്നാണ് കാരണം ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ ഇല്ല പ്ലസ് ആവാൻ ഒരു നെഗറ്റീവ് സൈനേ ഉള്ളൂ സോ മൈനസ് എയ്റ്റ് എന്ന് എഴുതി ഇവർ രണ്ടുപേരും നോക്കി വെക്കൂ ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരല്ലേ രണ്ടാളും നെഗറ്റീവ്സ് അല്ലേ അപ്പോൾ അവരുടെ റിസൾട്ടും എന്തായി നെഗറ്റീവ് ഫിഫ്റ്റീൻ ആയി ഇതും നെഗറ്റീവ് നമ്പറാണ് ഇതും നെഗറ്റീവ് നമ്പറാണ് സോ റിസൾട്ട് ഈസ് ആൾസോ നെഗറ്റീവ് എന്ന് കിട്ടി അടുത്തത് നെഗറ്റീവ് ഉണ്ടായൻ മൈനസ് ഓഫ് മൈനസ് ട്വൽവ് ഇവിടെ നോക്കൂ ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ ഒരുമിച്ച് വന്നു നെഗറ്റീവ് നയൻ ഒരു ചെയിഞ്ചൂല്ലേ അത് എടുത്ത് എഴുതി പ്ലസ് ഇത് എത്രയായിട്ട് മാറി ആയിട്ട് മാറി നെഗറ്റീവ് നയനും ട്വൽവും ആവുമ്പോൾ നമുക്ക് അഡീഷൻ പറ്റില്ല അല്ലേ ഡിഫറെൻറ്റ് സൈനായി സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ട്വൽവ് മൈനസ് നയൻ ത്രീന്ന് കിട്ടിക്കഴിഞ്ഞു ആണല്ലോ ത്രീ ആരുടെ കൂടെ പോവും ഗോ വിത്ത് ട്വൽവ് അല്ലേ അപ്പം സൈനിൻ്റെ എന്തായിരിക്കും അറിയാം പോസിറ്റീവ് വിത്ത് ബിഗ് നമ്പർ പോസിറ്റീവ് ഇസ് ഇറ്റ് ക്ലിയർ സി ഹിയറിസ് ആൻ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഫ്രം ദ സബ്ട്രാക്ഷൻ ഫ്രം ദ ഓപ്പറേഷൻ സപട്രാക്ഷൻ ആണ് ടെമ്പറേച്ചർ ഓഫ് എ സിറ്റി ഇൻ ദ ന്യൂൺ ടൈം ടെമ്പറേച്ചർ ന്യൂൺ ടൈമിലുള്ള ടെമ്പറേച്ചർ ന്യൂൺ ടൈം ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് ഹൗ മച്ച് ആണ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ബട്ട്

സോ ഈക്വൾ ടു നയൻ ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ റേയ്സ്ഡ് ബൈ ഇൻക്രീസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത് പ്ലസ് എന്നാണ് ചെയ്യേണ്ടത് അല്ലേ ഇപ്പോൾ നയൻ ഡിഗ്രി സെൽഷ്യസ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞു എന്നാണ് ഡിക്രീസ്ഡ് എന്നാണ് സോ വി ഹ് ടു സപ്ട്രാക്റ്റ് നയൻ ഫ്രം എയ്റ്റീൻ സോ അവർ റിസൾട്ട് ഈസ് നയൻ ഡിഗ്രി സെൽഷ്യസാണ് നെക്സ്റ്റ് വൺ ഹൗ ടു ഡു സപ്ട്രാക്ഷൻ യൂസിങ് നമ്പർ ലൈൻ എന്നാണ് സപ്ട്രാക്ഷൻ യൂസിംഗ് നമ്പർ ലൈൻ സെയിം ആസ് അഡീഷൻ തന്നെയാണ് ഓൺലി എൽ ഇറ്റ് വിൽ ബി ചേഞ്ച് ആണ് ഓക്കെ ലെറ്റ് എസ് സി ഹൗ ടു ഡു ദ സെയിം വൺ ക്വസ്റ്റ്യൻ ഈസ് സബ്ട്രാ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ലൈറ്റ് ദ സോ റീഡ് ദ ക്വസ്റ്റൻ കെയർഫുള്ളി സബ്ട്രാക്ട് ത്രീ ഫ്രം മൈനസ് സെവൻ എന്നാണ് ഓക്കെ ഇറ്റ് സെൻറ്റൻസ് വൈസ് ആണ് സബ്ട്രാക്ട് ത്രീ ഫ്രം മൈനസ് സെവൻ എന്ന് പറയുമ്പോൾ ഫ്രം കഴിഞ്ഞ ആരാണോ ദാറ്റ് ഷുഡ് ബി റിട്ടേൺ ഫസ്റ്റ് എന്നാണ് അപ്പോൾ നെഗറ്റീവ് സെവനിലാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡീഷണൽ അല്ല സബ്ട്രാക്ഷൻ എന്നുള്ള മൈനസ് സൈൻ എത്ര സപ്റാക്ട് ചെയ്യേണ്ടത് ആണ് സപ്രാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾ ഇപ്പം നിൽക്കേണ്ടത് എവിടെയാണ് നെഗറ്റീവ് സെവനിലാണ് നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് സെവൻ ഒന്ന് മാർക്ക് ചെയ്യാം വൺസ് അഗെയിൻ ടീച്ചർ ഈ സ്പെല്ലിംഗ് യൂസ് കെയ്ലാൻ പെൻസിൽ ഡോണ്ട് കോപ്പി ലൈക്ക് ദിസ് അപ്പം നെഗറ്റീവ് സെവനിൽ ടീച്ചർ എത്തിക്കഴിഞ്ഞു അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവനിൽ ടീച്ചർ എത്തി ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മൾ പോകേണ്ടത് മൈനസ് ത്രീയിലോട്ടാണ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കാ പോവുക റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പോവുക പ്ലസ് ത്രീന്നാണെങ്കിൽ റൈറ്റ് സൈഡിൽ മൈനസ് ത്രീന്നാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാരണം ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ടാണ് റൈറ്റ് ഹാൻഡ് സൈഡിലും മൈനസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് അപ്പോൾ നമ്മൾ എവിടേക്കാ മൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എത്തണം ത്രീ ജമ്പുകൾ അല്ലേ വൺ ടു ത്രീ ജമ്പിൽ ടീച്ചർ ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് ടീച്ചറുടെ റിസൾട്ട് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നെഗറ്റീവ് ഏറ്റ് ഇവിടെ ഒരു നെഗറ്റീവ് നയൻ ഇവിടെ ആര് വന്നു നെഗറ്റീവ് ടെന്ന് വന്നു അപ്പം നെഗറ്റീവ് സെവൻ മൈനസ് ത്രീ ഈസ് ഗിവിങ് നെഗറ്റീവ് ടെൻ ടു ആർസ് എന്നാണ് ക്ലിയർ ടു ആൾ കംപ്ലീറ്റ് ദ സെയിം ആൾ ഓഫ് യു കംപ്ലീറ്റ്